I love you. I love you. Oh. നമ്മൾ എങ്ങോട്ട് പോവാ? നടക്കാൻ നടക്കാനാണ്. അപ്പൊ ആ കൂടെ അവനും ചാടി ഇറങ്ങി പോകുന്നു. ഫ്രണ്ട് ഇരിക്കുന്ന സാധനത്തിന്റെ പേര് പഠിക്കാനായിട്ട് ഈ പഠിത്തം പഠിച്ചായിരുന്നെങ്കിൽ നമ്മൾ ഐ എസ് ഐ പി എസ് ഒക്കെ ആയിരുന്നല്ലേ. ഒന്നുകൂടെ പറഞ്ഞു, തുപ്പ. കുറെ ഐറ്റംസ് ഉണ്ട്. ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉത്തരാണ്ട് പോയപ്പോൾ ചൗമീനായിരുന്നു. അത് എന്ത് മീനാന്ന് ഓർത്തോണ്ട് നടക്കുമായിരുന്നു അല്ലേ. ടിബറ്റൻ ഡിഷ് അല്ലേ. എന്തായാലും ഇതിന് കട്ട ഫാൻ ആയിരുന്നു. ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ട്. ഒക്കെ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ ലഞ്ച് എല്ലാം കഴിച്ചു. നമ്മൾ ജിപ്സയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ജിപ്സയിൽ എത്തിയപ്പോഴത്തേക്കും നല്ല ജിസ്പ. ആ അത് തന്നെ. ജിസ്പ എത്തി എന്തായിരുന്നു അത്? തുപ്ക. ആ തുപ്ക കഴിച്ചു. അങ്ങനെ നമ്മൾ ജിപ്സ് അത് നിർത്താൻ പറ. നമ്മൾ ജിസ്പയിലെത്തി തുപ്പ കഴിച്ചു. അങ്ങനെ നമ്മൾ ജിസ്പയിലെത്തി തുപ്പ കഴിച്ചു. ഇനിയിപ്പോൾ ഒന്ന് കടന്നുറങ്ങണം. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന അതേ ടെൻറ്റിൽ തന്നെയാണ് കിടന്നുറങ്ങാൻ പോകുന്നത്. അതെല്ലേ. അപ്പോൾ ഇനി ഒന്ന് ഉറങ്ങി നിൽക്കട്ടെ. തലവേദനയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് ഉറങ്ങി നിന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പൂർണ്ണയെന്ന് രാവിലെ ഒരു 7 മണിയായപ്പോൾ നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തതാണ്. പേടിച്ച് പേടിച്ചാണ് നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീ ക്രോസിൻ്റെ അകത്ത് ഫ്യൂല് വളരെ കുറവായിരുന്നു. അതിൻ്റെ ഫ്യൂൾ ടാങ്ക് 55 ലിറ്ററേ ഉള്ളൂ. എൻ്റെ പറഞ്ഞാത്താണെങ്കിൽ 80 ലിറ്ററാണ് ടാങ്ക്. അതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഫ്യൂലുണ്ട്. അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു. പിന്നെ അടുത്ത ടെൻഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടനും ഞാനും എല്ലാവരും കൂടെ സിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച വഴി ഏറ്റവും മോശമുള്ള സ്ഥലത്തോടെയാണ് വണ്ടി ഓടിച്ച് വരേണ്ടിയിരുന്നത്. പിന്നെ രണ്ട് ലേഡി ഡ്രൈവർമാർ നല്ല അടിപൊളി ഡ്രൈവർമാർ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാണ്ട് നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഇവിടുത്തെ നമ്മളൊരു ഉച്ചയായപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇവിടുന്ന് ഒരു ഫുഡൊക്കെ കഴിച്ചു, കടന്ന് ഉറങ്ങി, ഒന്ന് ഫ്രഷ് ആയിട്ട് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തലവേദന കാര്യങ്ങളെല്ലാം മാറി. ഒന്ന് എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു സന്തോഷവും ആ ഒരു എനർജിയും കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ നിന്ന് വെച്ച് നോക്കുമ്പോൾ ഫുൾ തലവേദന കാര്യങ്ങൾ, വോമിറ്റിംഗ് ടെൻഡൻസി, ഭക്ഷണം കഴിക്കുന്നില്ല, ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ആ ഒരു എനർജി റീഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇരുന്നിട്ട് ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റി, ഇനി അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. കാരണം ഇവിടെ വൈഫൈ കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. മൊബൈൽ നെറ്റ്വർക്ക് ജിയോയുടെയാണ്, നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് നോക്കണം അപ്ലോഡ് ആവുമോ എന്നുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കൊള്ളൂരിൽ ചെന്നിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെ രാവിലെ നമുക്ക് കൊള്ളൂരിലേക്ക് തിരിച്ചു പോവാണ്. ഇവിടുന്ന് ഏകദേശം 150 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നമ്മുടെ എൻഡോവറും വീ ക്രോസും നമ്മളൊരു കമ്പാരിസൺ വീഡിയോ, എൻ്റെ ഒരു യൂസർ റിവ്യൂ എങ്ങനെയുണ്ടെന്നുള്ളത്.
അപ്പോൾ ഇതിന് തമ്മിൽ കമ്പാരിസൺ ഡിഫിക്കൽട്ട് ആണ്. കാരണം ഒന്ന് 3200 സി സി 200 ബി എച്ച് പിയുള്ള എഞ്ചിനാണത്. മറ്റേന്ന് പറഞ്ഞാൽ ഈ 2500 സി സി 135 ആണ് അതിൻ്റെ പവർ വരുന്നത്. നമ്മൾ റീമാപ്പ് ചെയ്ത് ഏകദേശം ഒരു 160 എത്തിയിട്ടുണ്ട്. പിന്നെ അത് മാനുവലാണ്, അത് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ കമ്പയറിങ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പിന്നെ പ്രൈസ് ഓൾമോസ്റ്റ് ഡബിൾ ആണ് വി ക്രോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആയതിന് ശേഷം, നമ്മുടെ ട്രിപ്പ് ഫുൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ഫുൾ റിവ്യൂ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കമ്പയർ ചെയ്തൊരു വീഡിയോ കൂടി നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ചെറിയൊരു ധാബയും കൂടെ ഉണ്ട്. അവിടെ തുപ്പ എന്ന് പറയുന്നൊരു അടിപൊളി ഫുഡ് ഉണ്ട് കിട്ടും. അതായത് സൂപ്പിനകത്ത് നൂഡിൽസും നോൺ വെജും കുറച്ച് വെജിറ്റബിൾസും കൂടെ ഇട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫുഡാണ്. അപ്പോൾ തണുപ്പ് കാലത്ത് നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കുളുവിനെ തൊട്ട് പുറച്ച് പറഞ്ഞെങ്കിൽ ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ. ഇപ്പോൾ ഇവിടെ മട്ടനാണ് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അയ്യോ, ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് ശ്വാസം മുട്ടുന്നു. എന്നാലും അവിടുത്തെ അത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല. ഇനി പയ്യൊന്നും വൈകുന്നേരമായി, സൂര്യനെ കസ്തമിച്ച് തുടങ്ങി, തണുപ്പായി തുടങ്ങി. ക്ഷീണമൊക്കെ മാറിയോ? ഓക്കെ ആയോ? രണ്ടു ദിവസമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുൾ ടൈം കട്ടിലെ തന്നെ ഉറക്കമായിരുന്നു. അത് ഞാനല്ല, ചേച്ചിയോട് പറയുന്നുണ്ട്. 2 days കംപ്ലീറ്റ് റെസ്റ്റ്. അത് തന്നെ, പട്ടിണി കിടന്ന് സിക്സ് പാക്ക് ഒക്കെ വന്നിട്ടുണ്ട് പറയുന്നുണ്ട്. വീട് നോക്കി, ഫുള്ള് മണ്ണ് പോലെ എന്തോ വെച്ച് തേച്ച് വെച്ചേക്കുന്നെ. നമ്മുടെ നാട്ടിലെ മൺവീട് പോലെ. ഇവിടെ എവിടെ നോക്കിയാലും ജിപ്സി കാണാനുണ്ടോ? ഇഷ്ടംപോലെ ജിപ്സി ഉണ്ട് ഇവിടെ. കാരണം തണുപ്പാണ്, ഡീസൽ ആകുമ്പോൾ ഫ്രീസ് ആകാനുള്ള ചാൻസ് ഉണ്ട്, പെട്രോൾ ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. നമ്മളെങ്ങോട്ട് പോവാ? നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ ആ കൂടെ അവനും ചളി ഇറങ്ങി പോകുന്നു. നമുക്ക് ഇനി എവിടെ യാത്ര പോകണമെങ്കിൽ അപ്പൊ ചളി ഇറങ്ങും അല്ലേ? ആ അയ്യോ, പോപ്പോണ്ടി നമ്മുടെ വണ്ടി അല്ലാട്ടോ, വേറെ വണ്ടി ആട്ടോ. നല്ല മട്ടനും ചോറും തുപ്പയും കൂട്ടി നല്ല അടിപൊളി ഫുഡായിരുന്നു. അമ്മേ വേണ്ടായിരുന്നു? അമ്മയും മട്ടൻ എന്നൊക്കെ കേട്ടപ്പോൾ ചാടി വന്നാണ്. പക്ഷെ അമ്മയ്ക്ക് അങ്ങ് അധികം അങ്ങ് കഴിക്കാൻ പറ്റില്ല, ക്ഷീണം അങ്ങ് മാറി വരുന്നേ ഉള്ളൂ. ഡിന്നർ എല്ലാം കഴിച്ചിട്ടിങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലഡാക്കും സൺസ്ക്രീൻ വലയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ പോയിട്ട് തിരിച്ചു വരേണ്ട വന്നു. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ നമുക്ക് നമ്മുടെ ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾ, കുറേ പ്രാവശ്യം സ്പീതിയും ഈ പറഞ്ഞ സ്ഥലങ്ങളോടെ എല്ലാം പോയിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അത് സാധിച്ചില്ല എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് തന്നെ ചോദിച്ചു നോക്കാം. എന്താണ് നമുക്ക് പറ്റിയത്? നമുക്ക് പറ്റിയത് ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ആണ് വന്നത്. അതാണ് മെയിൻ പ്രശ്നം പറ്റിയത്. അത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പോയ ആൾക്ക് തന്നെ വരാനുള്ള കാരണം. ഇപ്പം അങ്ങനെ ഇന്ന ആൾക്ക് പോകുന്നൊന്നുമില്ല. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയം അനുസരിച്ച്. പിന്നെ നമ്മൾ ചെയ്തൊരു മെയിൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ആ ഷിങ്കുല പാസ് ക്രോസ് ചെയ്തപ്പം നമ്മൾ ഇവിടുന്ന് മുകളിൽ ചെന്നിട്ട് അവിടെ ഇറങ്ങി കുറേ അതിലേ ഓടിച്ചാടി നടന്നില്ലേ, അത് ശരിക്കും ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ തന്നെ പറഞ്ഞത് അവർക്ക് അങ്ങോട്ട് പോകുമ്പം ആരും അവിടെ ഇറങ്ങാറില്ല, പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ആ ഒരു ഷിങ്കുല പാസ് 17,000 അടുത്ത് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഹൈറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റയടിയാണ് കയറിയത്. നമുക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലായില്ല ഇത്. പക്ഷെ നമ്മൾ ടോപ്പിലെത്തിയത് അവിടെ വെച്ച് നമ്മൾ വണ്ടി നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് ജോയിക്കുട്ടിന് ഭക്ഷണമൊക്കെ എല്ലാം കൊടുത്തു. അപ്പോൾ അവിടെ നിന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. അത് കഴിഞ്ഞ് മഞ്ഞ് വാരി കളിക്കാനും അതിന് ഇതിനൊക്കെ ആയിട്ട് നമ്മൾ പണി തുടങ്ങിയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഇതാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും ആശതയായത്. പക്ഷെ നമ്മൾ വീ ട്രൈഡ്. നമ്മളൊരു ഒരു ദിവസം അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇതൊന്ന് മാറുവാണെങ്കിൽ മുമ്പോട്ട് പോയാലോ എന്നൊരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള വഴിയുടെ അവസ്ഥയും കൂടെ ആലോചിച്ചപ്പം ഈ കൊച്ചിനെയും മമ്മിയുടെയൊക്കെ അവസ്ഥ കണ്ടപ്പോൾ എന്നാൽ തിരിച്ചു പോകുന്നേക്കാൻ വിചാരിച്ചു. നമ്മൾ പോയതിനേക്കാളും മോശം അവസ്ഥയാണ്. മോശം അവസ്ഥ എന്ന് വഴി ഭയങ്കര മോശമാണ്. അത് തന്നെയല്ല, 200-250 കിലോമീറ്ററോളം ഉണ്ട് അവിടുന്ന് സാൻസ്കർ ക്രോസ് ചെയ്ത് കാർഗിൽ എത്തണമെങ്കിൽ. അപ്പോൾ അതൊരു ഒരു ദിവസം ഒരു 10 മണിക്കൂറെങ്കിലും ഡ്രൈവ് ചെയ്യേണ്ടി വരും. നമ്മളിവിടുന്ന് ഇപ്പോൾ 100 കിലോമീറ്റർ അടുത്ത് വണ്ടി ഓടിച്ചത് ഏകദേശം എത്ര 6 മണിക്കൂർ ഉണ്ടല്ലേ. അപ്പോൾ 250 കിലോമീറ്റർ ഓടിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ആ മൗണ്ടൻ സിക്നസിൻ്റെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വന്നു കഴിഞ്ഞപ്പം അത് എത്രയും പെട്ടെന്ന് ആൾട്ടിറ്റ്യൂഡ് കുറഞ്ഞ് നോർമലൈസ് ചെയ്യാന്നുള്ളതാണ് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം അവിടെ നമ്മുടെ സാൻസ്കർ ട്രിപ്പ്, സാൻസ്കർ വാലിയുടെ ഫസ്റ്റ് വില്ലേജ് അല്ല, സാൻസ്കർ വാലിയുടെ മെയിൻ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകും. പക്ഷേ ഷിങ്കുല പാസ് കണ്ടു, അതാണ്. അത് വീഡിയോയിൽ കാണാമല്ലോ. ഷിങ്കുല പാസ് ആണ് ഏറ്റവും നല്ല വൺ ഓഫ് ദി അമേസിങ് എക്സ്പീരിയൻസസ്. ഇതെല്ലാം
അതിനകത്ത് ഉടഞ്ഞ് ഇപ്പം ഈ അടൽ ടണൽ വന്ന പോലെ ഒരു ടണൽ വരാനുണ്ട്. അപ്പോൾ ആ ടണൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ റോത്തങ് പാസ് മിസ് ചെയ്യുന്ന പോലെ ഷിൻകുല പാസും ആൾക്കാർ മിസ് ചെയ്യും. അപ്പോൾ അധികം ആൾക്കാരൊക്കെ വന്ന് ഇതൊക്കെ മിസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വന്ന് ഇതൊക്കെ കണ്ടിട്ട് പോകുന്നു. ഓക്കേ ദീദി, എനി ടിപ്സ്? Eat food. Listen to your body. Whenever you have headache or vomiting, stop and come back. It's okay to come back. നിനക്ക് തന്നെ പറയാനല്ലേ? പറ 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 പറ. പറ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, നമുക്ക് തലവേദനയോ ഛർദി എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരുക. നമ്മളെപ്പോലെ അങ്ങോട്ട് പോകാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സിക്കാവും അല്ലേടാ. അതെ, പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം. എന്നിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളൊന്ന് ഒന്ന് റെസ്റ്റ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറി കയറി പോകും, ഒറ്റയടിക്ക് കയറി പോകാണ്ട് അല്ലേ. ആ അതെ അതെ. പിന്നെ എന്നാ നമുക്ക് പറയാനുള്ളേ? ആ നമുക്ക് പിന്നെ എത്ര ടാറ്റ ആണെങ്കിലും ഒരു ക്ഷീണമല്ല കേട്ടോ. അത്രയും ഒമിറ്റ് ചെയ്ത് ക്ഷീണമായിട്ട് കിടന്നവൻ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ വീണ്ടും ഫുൾ എനർജി റീചാർജ് ആയാണ് അല്ലേ. അപ്പോൾ ഇനി ജോയിക്കോട്ടിൻ്റെ വിശേഷങ്ങളും നമ്മുടെ എല്ലാവരുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ. ബൈ ബൈ കൊടുത്തേ. ബൈ ബൈ. ആ ബൈ ബൈ. ബൈ. നിനക്ക് വല്ലതും പറയാനുണ്ടോ? I love you. I love you. Oh. I love you. ഞങ്ങളൊരു കുട്ടി വ്ളോഗറാണ് കേട്ടോ. ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞങ്ങള് ഹൈ ഐ ആം ജോയിക്കോട്ടൻ അല്ലേ. ആ പറഞ്ഞ ഹൈ ഐ ആം ജോയിക്കോട്ടൻ. ഹായ്.